ഹായ്, അപ്പൊ എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ ഒരു വെറൈറ്റി ഡിഷാണ് ചെയ്യാൻ പോണത്. നമ്മൾ കാട ഫ്രൈ ആണ് ഇന്ന് ഉണ്ടാക്കാൻ പോണത്. പിന്നെ അതിന്റെ കൂടെ നമ്മൾ മരിച്ചിനി കൊണ്ട് ഒരു വെറൈറ്റി ഡിഷും കൂടെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക നമ്മുടെ ചാനൽ. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്യാനുള്ള കാടയെല്ലാം ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മസാല പുരട്ടാം. അപ്പോൾ നമ്മൾ കാടയിലേക്ക് പുരട്ടാനായിട്ട് ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, പിന്നെ വെളുത്തുള്ളി ആയിട്ട് പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട്. അതിന് നമുക്ക് കാടയിലോട്ട് പുരട്ടാം. ഇപ്പോൾ ഇതിലോട്ട് വരച്ച് ചിക്കൻ മസാല, എല്ലാം കൂടെ ഇട്ട് മിക്സ് ചെയ്താൽ അപ്പൊ അടുത്ത് മുളക് പൊടി ആവശ്യത്തിനനുസരിച്ച് ഇടുക. അടുത്തതിലോട്ട് നമ്മൾ മഞ്ഞൾപ്പൊടി ഇടാൻ, മഞ്ഞൾപ്പൊടി, അടുത്ത് ഉപ്പ്, കുരുമുളക് പൊടി. ഇതിലേക്ക് നമ്മുടെ ഗരം മസാല ഒരു സ്പൂൺ ഇടാൻ, ഇതിലേക്ക് ഒരു ഒരു ചെറുനാരഞ്ഞ് പിഴിഞ്ഞൊടുക്കുകയാണ്. അതെ, നമ്മളെല്ലാം കൂടെ മിക്സ് ചെയ്യണം. രണ്ടെണ്ണത്തിന് ഗ്രില്ല് ചെയ്യായിരുന്നു. അടിയിലായില്ല. അപ്പൊ ഇതെല്ലാം നമ്മള് പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇത് സെറ്റ് ആവാൻ വേണ്ടി ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്യാം. അപ്പൊ നമ്മള് ഫ്രൈ ചെയ്യാനായിട്ട് ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് എണ്ണ ഒഴിക്കുകയാണ്. നമ്മള് സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യണം. എണ്ണ ചൂടാവാൻ വെയിറ്റ് ചെയ്യാം. ഇവിടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കാട ഇടുകയാണ്. കുട്ടത്തിന്റെ ദിവസം വെച്ചിടാൻ ബാക്കി വൃത്തി കൊട്ടായി.
അപ്പൊ ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട്, റെഡി ആയില്ല, ഒരുവിധം ആയിട്ടുണ്ട്, നമുക്ക് മറിച്ചിടാം. വീണ്ടും തിരിച്ചു ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒരു സൈഡ് ഇങ്ങനെ മൂത്ത് വരണത് നമ്മള് മറിച്ചിട്ട് വരികയാണ്. അപ്പൊ ഇവിടെ ഒരു കൊതിയും കൂർന്നിരിക്കുന്ന നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കളറ് മാറി നല്ല സെറ്റായി വന്നിട്ടുണ്ട്. കാട ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇനി കോരി അടുത്ത പ്ലേറ്റിലോട്ട് മാറ്റാം. മനസ്സിന് വന്നത് സന്തോഷ വാർത്തയുണ്ട്. അമ്മ ഇതിലിടാ നമ്മള് ഈ മരിച്ചിനെയല്ല, നമ്മള് കാട ഒരിക്കാൻ വേണ്ടി ഉപയോഗിച്ച ആ ഓയിൽ പോട്ടിട്ട് എടുക്കാണ്. ടേസ്റ്റ് വേറെ ലെവലാണ്, എല്ലാരും ട്രൈ ചെയ്ത് നോക്കണം. ഇവിടെ ഇട്ട മരിച്ചിനെല്ലാം നമ്മൾ നല്ല ഇളക്കി യോജിപ്പിക്കണം. ഇന്നത്തെ കോട്ട കഴിഞ്ഞ് ഫുൾ ഔട്ടായി പോയി. ഇവിടെ നിന്ന് ഇങ്ങനെ ബുക്ക് ചെയ്ത് ഇവിടെ നിന്ന് ബുക്ക് ചെയ്താൽ വിജയ വിചാരിച്ചു വന്നില്ല. ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിക്കുകയാണ്. ഒരു ചെറുനാരങ്ങ. അപ്പൊ നമ്മുടെ കാട ഫ്രൈ, പിന്നെ കപ്പ, ഇവിടെ ചോറും എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മള് സലാഡും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫൈറ്റ് എങ്ങനെയുണ്ട്?